ഇംഗ്ലീഷ് സിനിമകൾ കുറെ കണ്ടു കഴിഞ്ഞാല് നമ്മുടെ ഇംഗ്ലീഷ് ഒരുപാട് നന്നാവുന്ന എല്ലാവരും പറയാറുണ്ട് അല്ലെ. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇംഗ്ലീഷ് സിനിമകൾ കണ്ടാല് സബ്ടൈറ്റിൽ ഇല്ലാതെ കണ്ടാല് കാര്യമായിട്ടൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു ഇംഗ്ലീഷിന്റെ ഒരു ഡോക്യുമെന്ററി കണ്ടു, ഒരു ഇന്റർവ്യൂ കണ്ടു, ക്രിക്കറ്റിന്റെ കമന്ററി കണ്ടു, അല്ലെങ്കിൽ ഒരു ഒരു ന്യൂസ് ചാനൽ കണ്ടു, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ ഒരാൾ നടത്തുന്ന പ്രസംഗം നമ്മൾ കണ്ടു, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് സബ് ടൈറ്റിൽ ഇല്ലെങ്കിലും നമ്മൾക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്, കേട്ടാൽ മനസ്സിലാവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് സിനിമകൾ സബ് ടൈറ്റിൽ ഇല്ലാതെ കാണാൻ സാധിക്കുന്നുണ്ടോ? അത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ എങ്ങനെ കാണണം, അല്ലെങ്കിൽ എങ്ങനെ കണ്ടാലാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ബെനിഫിറ്റോട് കൂടിയിട്ട് നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് നമ്മൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ നടക്കാൻ പോകുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക. ദസ് എ ഷിജു തോമസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതായത് ഇങ്ങനെ ഒരുപാട് പല മെത്തേഡുകളും പല കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് ആണ് ഞാൻ അല്പങ്ങളൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആക്കിയത്. അപ്പോൾ ആ ഒരു ഐഡിയാസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ പ്രൊഫഷണൽ ട്രെയിനറൊന്നുമല്ല. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, എന്തെങ്കിലും വാല്യുബിൾ ആയിട്ട് കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, സബ്ടൈറ്റിലോട് കൂടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ട് എന്താണ് നമ്മൾക്ക് ബെനിഫിറ്റ് കിട്ടാത്തത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്? ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സബ് ടൈറ്റിൽ ഇട്ടിട്ട് സിനിമ കാണുമ്പോൾ നമ്മൾ സിനിമയിലുള്ള ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു നായകനോ നായികയോ പറയുന്ന ഡയലോഗ് കേട്ടത് കൊണ്ടല്ല നമ്മളത് ആ സീൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ സീൻ മനസ്സിലാക്കിയെടുക്കുന്നത് താഴെ എഴുതി കാണിക്കുന്ന സബ് ടൈറ്റിൽ വായിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ ആ ഒരു സീൻ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ വായിച്ചതിന് ശേഷം മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഒരാളോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യില്ല. കാരണം എന്താ പറയുക, ബ്രെയിനിനെ സംബന്ധിച്ച് ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ അതിനുശേഷം അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കുന്ന സബ് ടൈറ്റിൽ വായിച്ചിട്ട് മാത്രമേ അത് പ്രോസസ്സ് ചെയ്ത് പരിചയമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയിട്ട് സിനിമകൾ കാണുമ്പോൾ അത് നമുക്ക് ഒരു നോർമൽ ടുഡേ ലൈഫിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരാത്തത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? എന്തുകൊണ്ടായിരുന്നു നമ്മൾ സബ് ടൈറ്റിലിട്ട് കണ്ടിട്ട് നമ്മുടെ കാര്യം ഇമ്പ്രൂവ് ആകാഞ്ഞത് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഒരു തുടക്കക്കാരെന്ന നിലയിൽ നമ്മൾ എങ്ങനെ സബ് ടൈറ്റിൽ ഇല്ലാതെ സിനിമ കാണും? അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സിനിമകൾ കണ്ട് തുടങ്ങാൻ പോവുകയാണ്, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുക, സബ് ടൈറ്റിലോട് കൂടി തന്നെ നിങ്ങൾ സിനിമകൾ കണ്ടോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾക്ക് പെട്ടെന്ന് സബ് ടൈറ്റിൽ ഇല്ലാതെ സിനിമകൾ കാണുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ് ടൈറ്റിലോട് കൂടി സിനിമ കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സിനിമ കാണുമ്പോൾ ഭൂരിഭാഗം സമയത്തും നിങ്ങൾ ഒറ്റയ്ക്ക് സിനിമ കാണാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സിനിമ കാണുന്നത്. അതേ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ അതേ ഒരു റിക്വയർമെന്റ് ഉള്ള ഒരു വ്യക്തിയോട് കൂടെ നിങ്ങൾ സിനിമ കാണാൻ ശ്രമിക്കുക. മറ്റാളുകളുടെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അവരതിനൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾക്ക് അതിൽ നിന്ന് തന്നെ എന്തെങ്കിലും കിട്ടാനുണ്ട്, വാല്യുബിൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് എന്നൊന്നും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സിനിമ പോസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ റിക്വയർമെന്റ്സ് ആയിട്ട് മാച്ചാകുന്ന ആളുകളുമായിട്ട് മാത്രം സിനിമ കാണാതിരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാണാൻ ശ്രമിക്കുക. കാണുന്ന സമയത്ത് നമ്മൾ ഞാനൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥിരം ഇപ്പോഴും ചെയ്യുന്ന ഒരു സ്ഥിരം പ്രോസസ്സാണ് എന്ത്, നമ്മുടെ മൊബൈൽ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും സിനിമ കാണുന്ന സമയത്ത്. കാരണം എന്താ പറയുക, നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകാത്ത ഒരു വാക്കോ ഒരു സെന്റൻസോ വരിക എന്ന് നമുക്ക് മനസ്സിലാവില്ല. പല ട്രഡീഷണൽ വാക്കുകൾ അല്ലെങ്കിൽ കൊളോക്കിയൽ വാക്കുകളും വരുന്നുണ്ട്. നമ്മൾക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാകണം, കൾച്ചർ മനസ്സിലാകണം അല്ലേ. അപ്പൊ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് സെന്റൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രയോഗങ്ങൾ അവർ പറയും. അപ്പൊ ആ സീനിൽ ആ ഒരു സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായാൽ മാത്രമേ എക്സാക്ട് അവർ ആ സീൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് തിരിയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മൊബൈൽ ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വെച്ചിട്ടുണ്ടാവും. മനസ്സിലാകാത്തൊരു വാചകം വന്നു കഴിഞ്ഞാൽ സിനിമ അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യുന്നു, നമ്മൾ സെർച്ച് ചെയ്യുന്നു, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു, ആ സീൻ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇത് തുടക്കക്കാർക്ക് സബ് ടൈറ്റിലോട് കൂടി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തൊരു പോയിന്റ്, സബ് ടൈറ്റിൽ ഇല്ലാതെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റ് സാധാരണ സിനിമകളോ മറ്റ് പ്രോഗ്രാമുകളോ നിങ്ങൾ ടി വിയിൽ കാണുന്നതിനേക്കാളും ഒരു 10 മുതൽ 15% വോളിയം നിങ്ങൾ കൂട്ടി വെക്കണം. വോളിയം എന്തിനാണ് പോയി കൂട്ടിവെക്കുന്നത് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. വോളിയം കൂട്ടിവെക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മൾ സ്ഥിരം നമ്മുടെ ബ്രെയിനിൽ കേൾക്കുന്ന മലയാളമോ തമിഴോ അല്ലെങ്കിൽ ഹിന്ദിയോ അത്തരത്തിലുള്ള ലാംഗ്വേജുകൾ ബ്രെയിൻ കേട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും നമ്മൾ അതിൻ്റെ ഇടയിൽ മറ്റ് ഒരുപാടും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് പതറിപ്പോയാൽ പോലും നമ്മുടെ ബ്രെയിനിന് പെട്ടെന്ന് തിരിച്ചു വരാനും ക്യാച്ചപ്പ് ചെയ്യാനും നമ്മൾക്ക് ആ സിനിമയുടെ സീൻ മനസ്സിലാക്കിയെടുക്കാനൊക്കെ മറ്റു ഭാഷകളിൽ എളുപ്പമാണ്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഭാഷ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തെടുക്കാൻ ഇനി
ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് കൂടുതൽ സമയം ആവശ്യമുള്ളത് കൊണ്ട് ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ മറ്റെന്താ ആളുകൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് അത് വീണ്ടും പ്രോസസ്സ് ചെയ്തെടുത്ത് അതിനെ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾക്ക് ആ സീനിന്റെ കംപ്ലീറ്റ് പോയിന്റ് മനസ്സിലാകാതെ വരികയും ചിലപ്പോൾ തുടർന്നുള്ള സീനുകൾ മുഴുവൻ ഈ ഒരു സീനിനെ കണക്ഷനായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ വെറുതെ കണ്ടിരിക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും മനസ്സിലാകാത്തൊരു ഒരു സ്ഥിതി വിശേഷം വരുന്നു. അതുകൊണ്ടാണ് ഒരു 10 മുതൽ 15% വരെ വോളിയം നമ്മൾ കൂട്ടിവെക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ കൂട്ടിവെച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാട് നടക്കുന്ന മറ്റു കാര്യങ്ങളിലെ വിട്ട് ഇതിന്റെ ശബ്ദം കുറച്ച് കൂടുതലായി നിൽക്കുകയും നമ്മുടെ ബ്രെയിൻ ഇതിലേക്ക് തന്നെ ഫോക്കസ് ആയിരിക്കുകയും മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ സിനിമയിൽ തന്നെ ആയിരിക്കാനാണ് ഇത് ഉപകരിക്കും. ഇതൊരു സിമ്പിൾ മെത്തഡാണ്, നമ്മൾ പേഴ്സണലി ട്രൈ ചെയ്തിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു മെത്തഡാണ് കേട്ടോ. ഇനി ശരിക്കും ഇംപ്രൂവ് ആകണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമ മലയാളം സിനിമ കാണുന്നത് പോലെ സബ് ടൈറ്റിൽ ഇല്ലാതെ ഇംഗ്ലീഷ് സിനിമകൾ കാണണം. അപ്പോൾ തുടക്കത്തിൽ ഇംഗ്ലീഷ് സിനിമകൾ സബ് ടൈറ്റിൽ ഇല്ലാതെ കാണുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾക്ക് പകുതി കാര്യങ്ങൾ മനസ്സിലാകില്ല. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മൂവി ക്ലിപ്സ് നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ അതേപോലുള്ള മൂവി ക്ലിപ്സുകൾ നിങ്ങൾ എടുക്കുക, 3 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ മൂവി ക്ലിപ്സ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ സബ് ടൈറ്റിൽ ഓണാക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മൂവി ക്ലിപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ ആ മൂവി ക്ലിപ്പ് ഹെഡ്ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾ ആ സെൻറ്റൻസ് നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇത് കുറച്ച് മെനക്കെട്ട പണിയാണ്, പക്ഷേ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇത്. ആക്ച്വലി നിങ്ങൾ എഴുതി വെക്കുക, 2 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, 4ഓ 5ഓ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10 സെൻറ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എഴുതി വെക്കുക, ഓരോ സെൻറ്റൻസും പറയുന്നത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ വീഡിയോ സബ് ടൈറ്റിൽ ഓൺ ആക്കിയിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. ഇതിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 50% ഒക്കെ നമ്മുടെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ വളരെ സക്സസ്ഫുൾ എന്ന് പറയാം. കാരണം നമ്മൾക്ക് അത്ര ഒരു പെർസെൻറ്റേജ് മാത്രം സക്സസ് റേഷ്യോ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ നമ്മൾ സബ് ടൈറ്റിൽ ഓണാക്കിയതിന് ശേഷം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സെൻറ്റൻസുകൾ യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ കാണാം നമ്മൾക്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, അതേ സെൻറ്റൻസ് ആ മൂവിയിൽ എവിടെയാണോ വരുന്നത്, ആ ക്ലിപ്പിൽ എവിടെയാണോ വരുന്നത്, അത് വീണ്ടും പ്ലേ ചെയ്യുക. എന്താണ് നമ്മൾ കേട്ടതെന്ന് വീണ്ടും ശ്രദ്ധിക്കുക, നമ്മൾ എഴുതിയത് എന്താണ് ശ്രദ്ധിക്കുക, സബ് ടൈറ്റിൽ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് വാക്കുകളുടെ പ്രൊണൗൺസിയേഷൻ വരുന്നത് നമ്മൾ പറയുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ അവരൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഇങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ കേൾക്കുന്നത് ആക്ച്വലി അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി സീൻ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ട് തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി സീനാണ് നിങ്ങൾ കാണുന്നത്, അത് വീണ്ടും വീണ്ടും കാണുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. മൂവി സീൻ കാണുക, നിങ്ങൾ സബ് ടൈറ്റിൽ ഓഫ് ചെയ്തതിന് ശേഷം കാണുക, സെൻറ്റൻസ് എഴുതി വയ്ക്കുക, സബ് ടൈറ്റിൽ ഓൺ ആക്കിയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, വീണ്ടും വീണ്ടും കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സെൻറ്റൻസും മനസ്സിലാവും. കാരണം നമ്മൾ ഓൾറെഡി എഴുതി ഒരു വട്ടം എഴുതി കഴിഞ്ഞു, പിന്നെ സബ് ടൈറ്റിൽ ഓൺ ആക്കിയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം അവരെന്താ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഏത് ഇംഗ്ലീഷ് സിനിമകൾ ഉണ്ടാലും പെട്ടെന്ന് സബ് ടൈറ്റിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്തരത്തിലുള്ള സിനിമകളാണ് കാണേണ്ടത് എന്നുള്ളൊരു സംശയം പലർക്കും തോന്നുന്നുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മൂവിയാണോ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് മൂവികളാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, അത്തരത്തിലുള്ള മൂവികൾ കണ്ടു തുടങ്ങുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തൊരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ കോൺവെർസേഷൻസ് വരുന്ന സിമ്പിൾ കുറേ മൂവികൾ ഉണ്ടായിരിക്കും, വളരെ സിമ്പിളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രാമ ടൈപ്പ് മൂവീസൊക്കെ വരുന്നുണ്ടായിരിക്കും. കാരണം ഈ ഡ്രാമ ടൈപ്പിലൊക്കെ ഒരുപാട് കോൺവെർസേഷൻസ് വരുന്നുണ്ടായിരിക്കും, കോൺവെർസേഷൻ ബേസ്ഡ് മൂവീസ് ആയിരിക്കും. ആക്ഷൻ മൂവീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സംസാരം കുറവായിരിക്കും, ആക്ഷൻ സീനുകളായിരിക്കും കൂടുതൽ. നമുക്ക് സംസാരം ഒരുപക്ഷെ മിസ്സായാൽ പോലും ആക്ഷൻ സീനുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ മൂവിയുടെ മൊത്തം ഒരു കോൺസെപ്റ്റ് മനസ്സിലാകുന്നത് കൊണ്ട് ആക്ഷൻ മൂവീസ് കമ്പാരിറ്റീവ്ലി നമുക്ക് എളുപ്പമാണ് മനസ്സിലാക്കാൻ. നമുക്ക് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ പ്ലസ് ഒരു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് മൂവീസ് മിക്സ് ചെയ്ത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്.